ഇഡ്ലി കുക്കറല്ല കേട്ടോ, ഇഡ്ലി പാത്രമാണ്. അപ്പോൾ ഒരു ഞാനിങ്ങനെ വെച്ചാൽ നല്ലോണം അങ്ങോട്ട് വെള്ളത്തിൽ അടിയിലത്തെ വെള്ളം തിളച്ചാൽ ഇങ്ങനെ ആവി വന്നടങ്ങും ഇതിക്കൂടെ. അത് നമുക്കിങ്ങനെ പാത്രം അടച്ചു വെച്ചാലും കണ്ടറിയാം. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റും കൂടെ വേവിക്കും. അപ്പം ഇത് വെന്തിട്ടുണ്ട്. കണ്ട ശർക്കര കൂട്ടിയ പോലെ ഇരിക്കും, പക്ഷേ ഇത് മധുരമല്ല, ഉപ്പ് തന്നെയാണ്. ഉപ്പിട്ടിട്ടാണ്, പഞ്ചസാരയും ശർക്കരയൊന്നുമില്ല. നാളികേരം വറുത്തിട്ട കാരണമാണ് ഈ കളർ ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാം. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് ആക്കണം. ഇത് നല്ല തേങ്ങ ചട്നി കൂട്ടിയിട്ട് അങ്ങനെയും കഴിക്കാം, വെറുതെ നമ്മുടെ പൊക്കുവടയൊക്കെ തിന്ന പോലെ കഴിക്കാൻ പറ്റും. ചായയോടൊപ്പം കഴിക്കാം. രാവിലത്തെ ടിഫിനായിട്ട് കഴിക്കാൻ ഇത്തിരി അറിയില്ല കേട്ടോ, ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാവും. വൈകുന്നേരം 4 മണി പലഹാരം തന്നെയാണിത്. അപ്പോൾ നമ്മുടെ നാളികേരം വറുത്തിട്ട കൊഴുക്കട്ട റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പമാണ്. നൂൽപുട്ടിൻ്റെ ബാക്കി മാവുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നല്ല പച്ചരിപ്പൊടി, അത്
നൈസ് ആയിട്ടുള്ള പൊടി ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വിരകിയെടുക്കുക. എന്നിട്ട് അതിൽ നാളികേരം ചോക്കനെ വറുത്തിട്ട് അതും കൂട്ടിയിട്ട് നല്ല ചാമ്പി കുഴയ്ക്കുക. ആ കുഴച്ച് കഴിഞ്ഞിട്ട് അത് ഉട്ടി ഉട്ടി ചെറിയ ഉരുളാക്കിയിട്ട് അവിയിൽ വേവിക്കുക. അത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പമാണ് കുട്ടികൾക്ക്. ഒരു യാതൊരു കേടുള്ള സാധനമല്ല. എത്ര വേണമെങ്കിൽ തിന്നാലും വയറിനൊരു ബുദ്ധിമുട്ടൊക്കെ എടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.